നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായി സരിത എസ് നായർ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളിയതിന് പിന്നാലെയാണ് സരത മാധ്യമങ്ങളെ കണ്ടത് ഈ ഗൂഢാലോചനയിലേക്ക് തന്നെ വലച്ചിട്ടത് എന്തിനെന്ന് അറിയണമെന്ന് സരത എസ് നായർ പറഞ്ഞു മാത്രമല്ല സ്വർണം സ്വർണ്ണമെത്തിച്ചത് എല്ലാ ജില്ലകളിലും ചില രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പിനു വേണ്ടിയാണ് എന്നും സരത ആരോപിച്ചു തന്നെ ഇത്തരം ഒരു ഗൂഢാലോചനയിലേക്ക് വലിച്ചിഴച്ചത് എന്തിനാണെന്ന് അറിയണമെന്ന് സരിത പറഞ്ഞു തനിക്ക് വലിയ വിവാദങ്ങളില്ലെന്നോ വലിയ പതിവ്രതയാണ് എന്നോ പറയുന്നില്ല തന്നെ ഈ വിവാദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് ഇത്ര താല്പര്യമെന്നത് അറിയണം അതിനുവേണ്ടി ഇതേക്കുറിച്ച് അന്വേഷിച്ചു സ്വപ്നയ്ക്ക് ഈ വിഷയം എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കും ആർക്കാണ് സ്വർണം കൊണ്ടു കൊടുത്തത് എന്ന് സ്വപ്ന പറഞ്ഞാൽ അവസാനിക്കുന്ന വിഷയമേ ഉള്ളൂ ഇത് ആ ജ്വല്ലറിയുടെ പേര് പറഞ്ഞാൽ മതിയെന്നും സരിത വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്തുകാരായിരിക്കും അല്ലെങ്കിൽ കോട്ടയംകാരായിരിക്കും ആ ജ്വല്ലറിയുടെയും അവർക്കൊപ്പം നിൽക്കുന്ന സീരിയൽ നടിമാരുടെയും പേര് പറയും സ്വപ്ന പറയാത്ത പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും സരിത കൂട്ടിച്ചേർത്തു ഏത് ജ്വല്ലറിയുടെ കയ്യിലേക്ക് സ്വർണം എത്തിയത് തനിക്കറിയാം അത് കോടതിയിൽ പറയും തെളിവുകൾ തന്റെ പക്കലുണ്ട് സ്വർണം വന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയല്ല ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്തത് കൂടിയാണ് മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്ക് സമാന്തരമായി എന്നെപ്പോലെയാണ് സ്വപ്ന പറയുന്നത് അപ്പോൾ ആരോ അവരുടെ പിറകിലുണ്ട് എന്നും സരിത ആരോപിക്കുന്നുണ്ട് താൻ മൊഴി കൊടുത്തു കഴിഞ്ഞുവെന്നും രഹസ്യമൊഴി കൊടുക്കുമെന്നും സരിത പറയുന്നു ഇരുപത്തിയൊൻപത് തവണ സ്വർണം കടത്തിയപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ല മുപ്പതാം തവണ പിടിക്കപ്പെട്ടപ്പോഴാണ് ഇതൊക്കെ പുറത്തു വന്നത് ഇരുപത്തിയൊൻപത് തവണ സ്വർണം ആർക്ക് കൊടുത്തു എന്ന് സ്വപ്നക്ക് വ്യക്തമായി അറിയില്ലേ എന്ന് സരിത ചോദിക്കുന്നു സ്വപ്ന ചെറിയ മീനാണ് എല്ലാ ജില്ലകളിലും ചില രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പിനു വേണ്ടിയാണ് സ്വർണം കൊണ്ടുവന്നതെന്ന് സരിത പറയുന്നത് താൻ ഇതിൽ പ്രതിയല്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല രഹസ്യമൊഴിയിൽ പറയും ബാക്കി കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി പറയണം തന്നെ എന്തിനേക്ക് അനാവശ്യമായി വലിച്ചിട്ടു എന്നറിയണം ക്രൈം നന്ദകുമാർ തന്നെ കുറിച്ച് വളരെ മോശമായി എഴുതി തൻ്റെ മകളവരെ ഇതിലേക്ക് വലച്ചിട്ടു ക്രൈം നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞത് കൂടിയാണ് ഈ കേസിൽ എന്ത് തെളിവുകളാണുള്ളത് തന്നെ ഇതിലേക്ക് വലിച്ചടിച്ചത് പി സി ജോർജ് ആണ് താൻ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ സ്വപ്നയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു അവൾ സന്തോഷവതിയാണ് പോലീസുകാരുമായും സൂപ്രണ്ടുമായും ഒക്കെ നല്ല ബന്ധത്തിലുമായിരുന്നു പക്ഷെ പുറത്തു വന്നിട്ട് തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു തൻ്റെ പേര് പറയുന്നു കുറച്ചുകൂടി ശ്രദ്ധ കിടാൻ വേണ്ടിയാകും തന്റെ പേര് കൊണ്ടുവന്നത് പക്ഷേ അവർക്ക് തെറ്റിപ്പോയെന്നും സരിത പറയുന്നു ജയിലിൽ വെച്ച് സ്വപ്ന പറഞ്ഞത് മുഖ്യമന്ത്രി ഇതിലില്ലെന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുമാണ് സ്വപ്നയുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഒപ്പം നിൽക്കാൻ താൻ തയ്യാറാണ് ഭരിക്കുന്ന സർക്കാരിനെതിരെയാണെങ്കിൽ പോലും തയ്യാറാണ് സ്വപ്നയുടെ കയ്യിൽ ഒരു കടലാസ് പോലും തെളിവായിട്ടില്ല ക്രൈം നന്ദകുമാറുമായുള്ള യോഗം വരെയുള്ള കാര്യങ്ങളെ തനിക്ക് അറിയുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ തൻ്റെ പേര് വന്നുവെന്ന് സരിത ചോദിക്കുന്നു വെബ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്